ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ദാസന്മാർക്ക്, പ്രയർ ലൈനിലുള്ള എല്ലാ സഹോദരിമാർ, ക്രിസ്തുയേശു നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ദൈവോജനമായി പ്രയർ ലൈനിൽ കൂടി വരുവാൻ കർത്താവ് ഒരുക്കിയ വലിയേറിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയില് ഒരു ബൈബിൾ ഞാൻ എടുത്തുകൊണ്ടിരുന്ന ടോപ്പിക്കിന്റെ കണ്ടിന്യൂഷൻ അല്ല, മറ്റൊരു വേദഭാഗം ഇന്ന് രാത്രിയിൽ ചിന്തിപ്പാൻ തക്കോണം ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളിൽ 5 പുസ്തകങ്ങൾ ഒരധ്യായം മാത്രമുള്ള പുസ്തകങ്ങളാണ്. അതിൽ ഒരധ്യായം മാത്രമുള്ള ഒരു പുസ്തകം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും ചില ആത്മീയ ചിന്തകൾ ദൈവം എനിക്ക് തന്നത് പങ്കുവെക്കുവാനുമാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ഫിലമോന്, അപ്പോസ്തലനായ പൗലോസ് ഫിലമോൻ എഴുതിയ ലേഖനമാണ്. ആദ്യം തന്നെ നമുക്കതൊന്ന് വായിക്കാം. ഫിലമോൻ എഴുതിയ ലേഖനം: ക്രിസ്തുയേശുവിന്റെ ബദ്ധനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനുമായ ഫിലമോൻ എന്ന നിനക്കും സഹോദരിയായ അപ്പിയയ്ക്കും ഞങ്ങളുടെ സഹപടനായ അർക്കിപ്പോസിനും നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഹോദര, വിശുദ്ധന്മാരെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. ആകയാൽ യുക്തമായത് നിന്നോട് കൽപ്പിപ്പാൻ ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സിനും ഇപ്പോൾ ക്രിസ്തുയേശുവിന്റെ ബദ്ധനുമായിരിക്കുന്ന ഈ ഞാൻ സ്നേഹം നിമിത്തം അപേക്ഷിക്കുക എത്ര ചെയ്യുന്നത്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷം നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എന്റെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും നിന്റെ ഗുണ നിർബന്ധത്താൽ എന്ന പോലെയല്ല, മനസ്സോടെ ആകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. അവൻ അല്പകാലം വേറെ വിട്ടു പോയത് അവന് സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. അവൻ ഇനി ദാസനല്ല, ദാസന് മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തസംബന്ധമായും എത്രയധികം. ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെ പോലെ ചേർത്തുകൊള്ളുക. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടം പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എന്റെ പേര് കണക്കിട്ടുകൊള്ളുക. പൗലോസ് എന്ന് ഞാൻ സ്വന്തം കയ്യാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം. നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയണമെന്നില്ലല്ലോ. അതേ സഹോദര, നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിലൊരു അനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എന്റെ ഹൃദയം തണുപ്പിക്ക. നിന്റെ അനുസരണത്തെ പറ്റി എനിക്ക് നിശ്ചയമുണ്ട്. ഞാൻ പറയുന്നതിലും അധികം നീ ചെയ്യും എന്നറിഞ്ഞിട്ടാകുന്നു ഞാൻ എഴുതുന്നത്. ഇതല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന് പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക. ക്രിസ്തു യേശുവിൽ എന്റെ സഹബദ്ധനായ എപ്പഫ്രാസും എന്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്തക്കോസും ദേമാസും ലൂക്കോസും എനിക്ക് വന്ദനം ചൊല്ലുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഈ വേദഭാഗത്തിനായി തിരുനാമത്തെ വാഴ്ത്തുന്നു. നമുക്കറിയാവുന്ന പോലെ അപ്പോസ്തലനായ പൗലോസിന്റെ കാരാഗ്രഹങ്ങളിൽ ഒന്നാണ്, കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണിത്. മാത്രമല്ല, മിക്കവാറും അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങള് മിക്കവാറും ലേഖനങ്ങളെല്ലാം സഭയ്ക്കും വേണ്ടിയിട്ട് സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. എന്നാൽ വാസ്തവത്തിൽ ഇത് തികച്ചും തൻ്റെ സ്നേഹിതനായ ഫിലമോന് എഴുതിയ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ലെറ്ററാണ്. സ്വപ്നത്തിൽ പോലും താൻ ചിന്തിച്ചിരുന്നില്ല ഈ വേദപുസ്തക കാനോനിൽ
ഈ തിരുവചനത്തില് ഈ സ്വകാര്യ കത്ത് ചേർക്കപ്പെടുമെന്ന്. എന്നാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കത്തായതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തുകളെ കൂട്ടിച്ചേർത്തപ്പോൾ ഈ സ്വകാര്യ കത്ത് ദൈവവചനത്തിന്റെ തിരുവെഴുത്തുകളുടെ മാറിക്കൂടാത്ത തിരുവെഴുത്തുകളുടെ ഒരു ഭാഗമായി തീർന്നു. ഈ ലേഖനത്തിന്റെ പുറകിലുള്ള അതിന്റെ സ്റ്റോറി, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ട് ദൈവം എന്നെ ഏൽപ്പിച്ച ചില ചിന്തകളിലേക്ക് നമുക്ക് കടന്നു പോകാം. ഫിലമോൻ, അപ്പോസ്തലനായ പൗലോസ് എഫേസോസിൽ വെച്ച് വിശ്വാസത്തിലേക്ക് നയിച്ച ഒരു ഒരു വ്യക്തിയാണ് ഫിലമോൻ. അദ്ദേഹം വളരെ ധനികനായിരുന്നു. അദ്ദേഹത്തിന്റെ വീട് കൊലേസിയിലായിരുന്നു. കൊലേസിയിലെ സഭ ഈ ഫിലമോന്റെ വീട്ടിലായിരുന്നു എന്ന് നമ്മളിവിടെ വായിക്കുന്നു. അപ്പൊ കൊലേസ്യ സഭ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ കൊണ്ടുവന്ന ഫിലമോന്റെ വീട്ടിലായിരുന്നു കൊലേസിയിലെ സഭ. അന്ന് ആദ്യത്തെ രണ്ട് നൂറ്റാണ്ടുകള് എല്ലാ സഭായോഗങ്ങളും അല്ലെങ്കിൽ സഭകളും വീടുകളിലാണ് കൂടി വന്നിരുന്നത്. ഒരിക്കലും ഒരു സഭയ്ക്ക് ഒരു കെട്ടിടമോ ഹോളോ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ മൂന്നാം നൂറ്റാണ്ടിൽ വന്നതാണ്. രണ്ട് നൂറ്റാണ്ടുകളോളം ദൈവസഭകൾ വീടുകളിലാണ് കൂടി വന്നിരുന്നത് എന്ന തിരുവചനത്തിൽ നമുക്ക് ഗ്രഹിപ്പാൻ തക്കോണം കഴിയും. അപ്പോൾ ഈ ഫിലമോന് ധാരാളം അടിമകളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു എന്ന്, അങ്ങനെയാണ് എഫേസോസിൽ ചെന്നതും പൗലോസ് അപ്പോസ്തലൻ കാണുവാനും വിശ്വാസി വരുവാനിടയായത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അടിമകളിൽ ഒനേസിമോസ് എന്ന് പറയുന്ന ഒരു അടിമയുണ്ടായിരുന്നു. സാധാരണ അക്കാലത്ത് എല്ലാ അടിമകളും ചെയ്യുന്നത് പോലെ അവസരം കിട്ടിയാൽ അവർ രക്ഷപ്പെടും. അങ്ങനെ ഒനേസിമോസും അനുകൂലമായ ഒരു സാഹചര്യം ലഭിച്ചപ്പോൾ ഫിലമോൻ എന്ന് പറയുന്ന തന്റെ യജമാനന്റെ വീട്ടിൽ നിന്ന് ഒരുപക്ഷെ കൊള്ളയിട്ടുകൊണ്ടായിരിക്കാം, എങ്ങനെയായാലും ഫിലമോന്റെ വീട്ടിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെടുന്ന അടിമകളൊക്കെ ഒളിക്കുവാൻ വേണ്ടിയിട്ട് വലിയ പട്ടണങ്ങളിലേക്ക് കടന്നു പോകും, രക്ഷപ്പെട്ടു പോകും. അങ്ങനെ ഒനേസിമോസ് എന്ന് പറയുന്ന ഫിലമോന്റെ അടിമ റോമൻ നഗരത്തിൽ, റോമാ നഗരത്തിൽ ചെന്ന് പെട്ടു. അങ്ങനെ റോമാ നഗരത്തിൽ ചെന്ന് പെട്ടപ്പോൾ അവിടെ ആ സമയത്ത് പൗലോസ് അപ്പോസ്തലൻ രണ്ട് വർഷത്തോളം റോമിൽ കാരാഗ്രഹത്തിലായിരുന്നു. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിലായിരുന്ന സമയത്ത് പൗലോസ് അപ്പോസ്തലനെ കാണുവാനും ജയിലിൽ തടവിൽ കിടന്നുകൊണ്ടുള്ള പൗലോസ് അപ്പോസ്തലന്റെ പ്രസംഗം കേട്ട് താൻ വിശ്വാസത്തിൽ വന്നു. വിശ്വാസത്തിൽ വന്ന് പൗലോസ് അപ്പോസ്തലന് കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ട് മനസ്സിലായപ്പോൾ ഇങ്ങനെ ഫിലമോന്റെ അടിമയായിരുന്നു താൻ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഫിലമോൻ എന്റെ വളരെ അടുത്ത സ്നേഹിതനാണ്, അതുകൊണ്ട് തടവിൽ തന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒനേസിമോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഇല്ല, നീ തിരികെ നിന്റെ യജമാനന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകണം എന്ന് പറഞ്ഞ് ഈ മടങ്ങി വരുന്ന ഒനേസിമോസിന്, സാധാരണ ഒരു അടിമ ഇതുപോലെ രക്ഷപ്പെട്ടു പോകുക, ആ അടിമയെ കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ വധശിക്ഷ വരെ കൊടുക്കുവാനുള്ള അധികാരം ആ നാളുകളിൽ യജമാനന്മാർക്കുണ്ട്. അപ്പോൾ അങ്ങനെ വധശിക്ഷ വരെ ലഭിക്കുമായിരുന്ന ഒനേസിമോസിനോട് ഈ ഒനേസിമോസിനെ സഹോദരനായിട്ട്, നീ അടിമയായിട്ടുള്ള സഹോദരനായിട്ട് നീ സ്നേഹിക്കണം, എന്നെ ഓർത്ത് സ്നേഹിക്കണം. അവൻ എന്തെങ്കിലും നിനക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ, കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ എഴുതിക്കൊള്ളുക, ഞാൻ നിനക്ക് തന്നു തീർത്തുകൊള്ളാം എന്ന് പറഞ്ഞ് ഒരു റെക്കമെൻഡേഷൻ കത്ത് ഈ ഫിലമോന് ഒനേസിമോസിന്റെ കയ്യിൽ കൊടുത്തയക്കുന്നതാണ് ഈ ലേഖനത്തിന്റെ പശ്ചാത്തലം. ഇനി ഈ ലേഖനം കാരാഗ്രഹ ലേഖനമായിരുന്നു ആണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ലേഖനം എഴുതാനുണ്ടായ അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ ഈ ഒനേസിമോസിനെ കണ്ടുമുട്ടുന്നതിലേക്ക് പൗലോസ് അപ്പോസ്തലനെ എത്തിച്ച സാഹചര്യത്തെ കുറിച്ച് ഇന്ന് രാത്രി ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം ഒന്ന് രണ്ട് ചിന്തകൾ ഈ ലേഖനത്തിൽ നിന്ന് ധ്യാനിച്ച് എൻ്റെ വാക്കുകളെ നിർത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു കാപ്പിയൊക്കെ എടുത്തോണ്ട് വന്ന് റിലാക്സ് ചെയ്ത് നിങ്ങൾ ഇരുന്ന ധൃതിയൊന്നും പിടിക്കണ്ട. ഇവിടെ ഇതിന്റെ 15-ാം വാക്യത്തിൽ നിന്ന് തുടങ്ങുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൻ അല്പകാലം വേർവിട്ട് പോയത് അവനെ സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കേണ്ടതിന് ആയിരിക്കും എന്ന് പറഞ്ഞാൽ,
പൗലോസ് അപ്പോസ്തലൻ ഫിലമോനോട് പറയുകയാണ്, സഹോദര, ഈ അടിമയായ ഒനേസിമോസ് നിനക്ക് നഷ്ടപ്പെട്ടു പോയത്, കൈവിട്ടു പോയത്, അത് നന്മയ്ക്കായിട്ട് ദൈവം തീർക്കും. ഇത് സദാകാലത്തേക്കും അവനെ നിനക്ക് മടക്കി കിട്ടുവാൻ ദൈവം ഇത് കാരണമാക്കി എന്ന് പറഞ്ഞ് താന് ഫിലമോൻ എഴുതുകയാണ്. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 8:28 എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി ആവരിക്കുന്നു എന്ന് നാം അറിയുന്നു. അനേക ഭക്തന്മാര് തലമുറകളായി അവരെ കഷ്ടത്തിലും സങ്കടത്തിലും നിരാശയിലും ഒക്കെ അവര് വിശ്രമിക്കുന്ന പില്ലോയാണ് ഈ വാക്യമെന്ന് വേദശാസ്ത്രികൾ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. കഴിഞ്ഞ ദീർഘവർഷമായിട്ടുള്ള എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലും എല്ലാ സാഹചര്യത്തിലും എന്നെ ഉറപ്പിച്ച് നിർത്തിയിട്ടുള്ള ഒരാങ്കറാണ് ഈ വാക്യം എന്ന് പറയുന്നത്. ഈ വാക്യം അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിന്റെ മുഴുവൻ അനുഭവങ്ങളിൽ നിന്ന് തെളിയിക്കപ്പെട്ട ഒരു വാക്യമാണ്. ദൈവത്തെ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടിയാവിരിക്കുന്നു. എന്ത് സംഭവിച്ചാലും ദൈവത്തിന് അതിന്റെ പിറകിൽ ഒരു ഉദ്ദേശമുണ്ട് എന്ന് തിരിച്ചറിയുന്നവരാണ് ദൈവമക്കൾ, അല്ലെങ്കിൽ തിരിച്ചറിയണം. കഴിഞ്ഞ ആഴ്ച എൻ്റെ മെസ്സേജിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് ഈ സകല സാഹചര്യങ്ങളും പ്രതികൂലമാകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യം നമ്മുടെ ശരീരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഇനിയുള്ള ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവെ, ഇതുവരെ എനിക്ക് ബോധിച്ചതുപോലെ ഞാൻ നടന്നു, ഇനി നീ എനിക്ക് തരുന്ന ആയുസ് നിന്റെ നാമത്തിന് വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കണം എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ്, ഒരു സമ്പൂർണ്ണ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ അന്ന് മുതൽ കുറിച്ചിട്ടോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മുഴുവൻ നന്മയായിട്ട് ദൈവം കൂടിയാവരിപ്പിക്കും. ഫിലിപ്പിയ ലേഖനം 1 തടവിൽ കടന്നുകൊണ്ട് എഴുതുന്ന ലേഖനമാണ്. 4 കാരാഗ്രഹ ലേഖനങ്ങളിൽ മറ്റൊന്നാണ് ഫിലിപ്പിയ ലേഖനം. അതിന്റെ 12 വാക്യങ്ങളിൽ അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത്, ഞാൻ ഈ തടവിലായിരിക്കുന്നത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ തനിക്ക് സംഭവിച്ചിരിക്കുന്നത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാണ് എന്ന് തനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് നമുക്കറിയാം ദൈവരാജ്യത്തിന്റെ അല്ലെങ്കിൽ ദൈവസഭയുടെ പണിയില് അല്ലെങ്കിൽ സഭയുടെ അതിര് വിശാലമാക്കുന്നതില് ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചിയ ഒരാളാണ്, അല്ലെങ്കിൽ സുവിശേഷീകരണത്തില്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒത്തിരി കാര്യങ്ങള് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ഇപ്പോൾ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ദൈവം അതെങ്ങനെയാണ് നന്മയിലേക്കൂടി അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് ചില ആശയങ്ങൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തില് തന്നിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ പറയട്ടെ, 2 പോലും ലോകത്തിലെ സകല രാജ്യങ്ങളെ ഇതുപോലെ സ്വാധീനിച്ചിട്ടില്ല. 2 പോലും ഇപ്പൊ ഈ നടക്കുന്ന സംഭവങ്ങള് മുഴുവൻ ലോകത്തെയും ബാധിച്ചിരിക്കുക. മാത്രമല്ല കാര്യങ്ങളെല്ലാം ഏതാണ്ട് എതിർ ക്രിസ്തു വരുന്നതിലേക്കും എല്ലാം ലോകത്തിന്റെ അവസാനത്തിലേക്ക് ഇങ്ങനെ യുദ്ധവും എല്ലാം ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ സംഭവത്തോടുകൂടി അതെല്ലാം ചുരുങ്ങിയത് ഒരു 25 പുറയിലേക്ക് അടിച്ചിട്ടുണ്ട്. ഇനി ഒരു യുദ്ധത്തിനൊക്കെ ലോകരാജ്യങ്ങൾ ഒരുങ്ങി വരണമെങ്കിൽ, അല്ലെങ്കിൽ ഇസ്രായേലിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഒക്കെ ഒരുങ്ങി വരണമെങ്കിൽ ഇനി അവർക്ക് ഒത്തിരി സമയം വേണം. എന്ന് പറഞ്ഞാൽ ദൈവം ദൈവസഭയുടെ പണിക്ക് വേണ്ടിയിട്ട് ഒരു 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 ഗ്യാപ്പ്, ഒരു ബ്രാക്കറ്റ് ഇതിൽ നിന്ന് ദൈവം ഒരുക്കുക. അപ്പൊ ഇത് കഴിയുമ്പോൾ, ഈ സംഭവം കഴിയുമ്പോൾ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു വലിയ കൊയ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു അവസാനത്തെ കൊയ്ത്ത് അല്ലെങ്കിൽ ഒരു അവസാനത്തെ ഫലശേഖരം ദൈവം വെച്ചിട്ടുണ്ട്. എല്ലാ ഭക്തന്മാരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ക്ലൈമാക്സ് ഉണ്ട് ദൈവസഭയ്ക്ക്. 1 പോലെ ഒരു വലിയ കൊയ്ത്തുണ്ട്, അതോടുകൂടി ആയിരിക്കും ഈ സഭായുഗം അവസാനിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ദൈവം ലോകത്തിൽ ഒരുക്കുമ്പോൾ നമ്മളൊക്കെ ഈ അപ്പോസ്തലനായ പൗലോസിനെ പോലെ 1 അവരവരുടെ ദൗത്യം നിവർത്തിച്ചു. ഈ അവസാന 100 നമ്മളാണ് ആ ദീപശിഖ ഏറ്റുവാങ്ങേണ്ടത്,
അവരുടെയൊക്കെ ജീവിതം നമ്മുടെ നമുക്കൊരു വലിയ പാഠമാണ്. സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് പൗലോസ് അപ്പോസ്തലൻ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമര്യയിലും ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് കർത്താവ് അവരോട് പറഞ്ഞു. എന്നാൽ നമുക്കറിയാം സഭ സ്ഥാപിക്കപ്പെട്ടു. യെരുശലേമിൽ ഏതാണ്ട് 50,000 വിശ്വാസികളെങ്കിലും ഉള്ള ഒരു വലിയ സഭ ഉടലെടുത്തു എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗങ്ങൾ, ആരാധനകൾ, എല്ലാ ആഴ്ചയും ഓരോ ആഴ്ചയും ഫുഡ് ആരെങ്കിലും ഒരാൾ സ്പോൺസർ ചെയ്യും എന്ന് പറഞ്ഞാൽ സഭയുടെ മുഴുവൻ ചെലവ് ആരെങ്കിലും വസ്തു വിറ്റോ എങ്ങനെയെങ്കിലും ഒരാഴ്ചത്തെ സഭയുടെ ചെലവെല്ലാം ഒരാൾ സ്പോൺസർ ചെയ്ത് ഇങ്ങനെ സന്തോഷമായിട്ട് ഒരുമിച്ച് കൂടി അപ്പം നുറുക്കി സന്തോഷിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുക. യെരുശലേമില് അവിടെ വിട്ടുപോകാൻ ആർക്കും താല്പര്യമില്ല. എന്നാൽ ദൈവം അവരെക്കുറിച്ച് ഉദ്ദേശിച്ചത് അവർ ലോകം മുഴുവൻ ചെതറിപ്പോയി ലോകം മുഴുവൻ ഈ സുവിശേഷം എത്തിക്കണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്കെതിരെ തിരിയുന്നത്. സഭയ്ക്കെതിരെ ശൗല് പൗലോസ് അപ്പോസ്തലൻ വലിയ പീഡ അഴിച്ചുവിട്ടു. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ്റെ നേതൃത്വത്തില് ആദ്യത്തെ രക്തസാക്ഷി സ്തേഫാനോസ് കൊല്ലപ്പെട്ടു. 1:8 അവര് അനുസരിക്കാഞ്ഞതുകൊണ്ട് 8:1 അവർക്ക് സംഭവിക്കുകയാണ്. ഈ ശൗൽ നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവായി അപ്പോസ്തലന്മാരൊഴിയ ദൈവസഭ മുഴുവൻ ചെതറിപ്പോയി. യെരുശലേമിൽ നിന്ന് അവർ തനിയെ പിരിഞ്ഞു പോകാഞ്ഞതുകൊണ്ട് ദൈവം അവരെ ചെതറിച്ചു. ചെതറിപ്പോയവർ യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും സുവിശേഷം അറിയിച്ചു. ചെന്നിടത്തെല്ലാം അവർ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മളൊക്കെ അങ്ങനെയല്ലേ, രക്ഷിക്കപ്പെട്ട് വിശ്വാസി വന്ന് ഒരു ചർച്ചിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ ജീവൻ ഉണ്ടെങ്കിൽ പുറത്ത് എന്ത് നടക്കുന്നത് നമുക്കൊരു വിഷയമല്ല. പുറമേ ഉള്ളവര് ആര് നരകത്തിൽ പോയാലും നശിച്ചാലും നമുക്കൊരു വിഷയമല്ല. നമുക്ക് സന്തോഷമായിട്ട് നമുക്കൊരു കൂട്ടായ്മ വേണം, അതിങ്ങനെ സന്തോഷമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു. അത്രയും മിനിമം പരിപാടിയാണ് മിക്കവാറും വിശ്വാസികൾക്കൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയുടെ ആ സന്തോഷം. ഒരാഴ്ചയെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമാണ്, അങ്ങനെയൊക്കെയാണ് നമ്മളെ ഭരിക്കുന്ന ചിന്ത. എന്നാൽ ഒരു നിസ്സാര കാര്യം മതി പിണങ്ങാൻ. പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആയുസിൽ കണ്ടാൽ പോലും മിണ്ടിയില്ല, അത് വേറെ കാര്യം. എന്തായാലും ഇതോടുകൂടി ഒരു കാര്യം സത്യമായി, അതൊക്കെ അങ്ങ് മാറ്റി ദൈവം. ഇനിയിപ്പോ വെളിയിൽ പോകുന്നതിനും ആരോട് സുവിശേഷം അറിയുന്നതിന് ഇനി അകത്തല്ല പുറത്ത ശുശ്രൂഷ എന്ന് തിരിച്ചറിഞ്ഞ് അതിന് പ്രവർത്തിക്കാൻ തക്കവണ്ണം ദൈവം ഒരുങ്ങാൻ തന്നിരിക്കുന്ന ഒരു നല്ല അവസരമായിട്ട് ഞാൻ ഇതിനെ കാണുക. അപ്പോൾ ചിതറിപ്പോയ പൗലോസ് അപ്പോസ്തലന്റെ ശൗലിന്റെ ഉപദ്രവ നിമിത്തം ചിതറിപ്പോയവർ യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും സുവിശേഷം എത്തിച്ചു. എന്നാൽ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പിന്നെ ലോകത്തിന്റെ അറ്റത്തോളം ഈ സുവിശേഷം എത്തിക്കാനുള്ള ദൗത്യം അങ്ങ് ഏറ്റെടുത്തു. കർത്താവിന്റെ മുന്നണി പോരാളിയായിട്ട് താൻ ഇറങ്ങി. ഏഷ്യ മൈനർ മുഴുവൻ സഭകൾ സ്ഥാപിച്ചു. 3 മിഷനറി യാത്ര കൊണ്ട് ഏഷ്യ മുഴുവനും യൂറോപ്പ് മുഴുവനും സുവിശേഷീകരിക്കാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ വാസ്തവത്തിൽ ബൈ ഫോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്ഥലത്ത് ചെന്ന് സഭ സ്ഥാപിക്കുമ്പോഴേക്കും ഉടനെ ആ പട്ടണത്തിൽ ഒരു കലഹമുണ്ടായി. അവിടെ നിന്ന് പൗലോസ് അപ്പോസ്തലൻ ജീവനും കൊണ്ട് രക്ഷപ്പെടേണ്ടി വരും. അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോകും, അവിടെ സഭ സ്ഥാപിക്കും, അപ്പോഴേക്ക് അവിടെ നിന്ന് ഓടേണ്ടി വരും. ഇങ്ങനെ ഒരു പട്ടിയെ പോലെ തന്നെ ഈ ഓരോ പട്ടണങ്ങൾ ഓടിച്ച് ചെന്നിടത്തെല്ലാം താൻ സഭകളങ്ങ് സ്ഥാപിച്ചു. അപ്പൊ അതെല്ലാം ഓരോ കഷ്ടം വരുമ്പോഴും ഓരോ പട്ടണത്തിൽ പീഡ ഉണ്ടാകുമ്പോഴും എല്ലാം തൻ്റെ ജീവിതത്തില് അത് വലിയ നന്മയായിട്ട് തീർന്നുകൊണ്ടിരിക്കുക. അവസാനമാണ് 3 മിഷനറി യാത്ര പൂർത്തിയായി കഴിഞ്ഞപ്പോൾ താൻ യെരുശലേമിലേക്ക് പോകുക. യെരുശലേമിലേക്ക് പോകുന്ന സമയത്ത് പല പ്രവാചകന്മാരുടെ ആലോചന തനിക്കുണ്ടായി, യെരുശലേമിൽ പോകരുത്, അവിടെ ചെന്നു കഴിഞ്ഞാല് അവരെ അറസ്റ്റ് ചെയ്യും
തടവിലാക്കുമെന്ന്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അതെല്ലാം അറിഞ്ഞുകൊണ്ട് കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന പോലെ യേശു യോഹന്നാൻ സുവിശേഷം തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്നു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ പോലെയാണ് പൗലോസ് അപ്പോസ്തലൻ തനിക്ക് നേരിടുവാനുള്ളതെല്ലാം ദൈവാത്മാവ് വെളിപ്പെടുത്തിയിട്ടും താൻ തന്നെ തന്നെ അതിനു വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് തടവിലാകാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ എറുസലേമിലേക്ക് ചെല്ലുന്നത്. ഇനി അവിടെ മുതൽ ഉള്ള ഓരോ മൈൽ സ്റ്റോൺ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുപോയി ഞാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി ആത്മീയ പാഠങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ രണ്ട് ദിവസം ഇരുന്ന് ഈ ക്ലാസ് തയ്യാറാക്കിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെ സ്വാധീനിക്കുകയും ഒത്തിരി എനിക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്തു. താൻ ഈ എറുസലേമിലേക്ക് പോകുന്ന സമയം എന്ന് പറയുന്നത് പെന്തക്കോസ് പെരുന്നാളിന്റെ സമയമാണ്. നമുക്കറിയാം ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത പ്രമാണമാണ് ലേവ്യപുസ്തകം 23 അധ്യായത്തിൽ അവർക്ക് 7 ഉത്സവങ്ങളുണ്ട്. അത് 3 പ്രാവശ്യമായിട്ടാണ് അവർ ആചരിക്കേണ്ടത്. പെസഹാ പെരുന്നാളും പെന്തക്കോസ് പെരുന്നാളും കൂടാര പെരുന്നാളും ഈ 3 പെരുന്നാളിന് ഇസ്രായേലിലെ ആണുങ്ങളൊക്കെയും മാൻഡേറ്ററി ആയിട്ട് യെരുശലേമിൽ അവർ ചെന്നിരിക്കണം. അപ്പോൾ അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള യഹൂദന്മാര് വന്നുകൂടുന്ന ഒരു പെരുന്നാള് പെന്തക്കോസ് പെരുന്നാൾ. അപ്പൊ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള യഹൂദന്മാര് യെരുശലേമിൽ വന്നുകൂടിയിരിക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ യെരുശലേമിലേക്ക് ചെല്ലുമ്പോൾ. ഈ പെന്തക്കോസ് നാളിൽ എത്താൻ വേണ്ടിയിട്ട് താൻ ബദ്ധപ്പെട്ട് കപ്പൽ ഓടിച്ചു പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ ചെന്ന് ഈ പെന്തക്കോസ് അവിടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ യഹൂദന്മാർ വന്നുകൂടിയിരിക്കുക. ഏഷ്യയിൽ നിന്ന് വന്ന ഏഷ്യ മൈനറിൽ നിന്ന് വന്നവരാ തന്നെ പിടിക്കുന്നത്. അതുപോലെ യഹൂദന്മാർ കൂടി വന്നിരിക്കുന്ന പെന്തക്കോസ് പെരുന്നാളിലാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ ചെന്ന് തടവിലാകുന്നത്. തടവിലായി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഈ ലോകത്തിലുള്ള സകല പെന്തക്കോസ് നാളിൽ സഭ സ്ഥാപിക്കപ്പെട്ട പെന്തക്കോസ് നാളിൽ അപ്പോസ്തലനായ പത്രോസിന് ലഭിച്ചതുപോലെ ഒരു അവസരമാണ് പൗലോസ് അപ്പോസ്തലന് ഇപ്പൊ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ പെന്തക്കോസ് നാളില് ഈ വലിയ പെരുന്നാളിയും ലോകത്താനാപാളിലെ യഹൂദന്മാരെല്ലാം വന്ന് കൂടി നിൽക്കുമ്പോ തന്നെ പിടിച്ചു ആളുകളെല്ലാം ഓടിക്കൂടി. അപ്പോൾ താൻ സ്റ്റെയർകേസിന്റെ മുകളിൽ പടിക്കെട്ടിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് 1000 റോമൻ പടയാളികളുടെ സുരക്ഷിതത്തിൽ നിന്നുകൊണ്ട് യഹൂദന്മാരോട് അവരുടെ എബ്രായ ഭാഷയില് മനോഹരമായ ഒരു സുവിശേഷ പ്രസംഗം നടത്തി. അതിന്റെ അകത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർ ക്രൂശിച്ചു വന്ന യേശു ക്രിസ്തു ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചെന്നും യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നെന്നും താൻ എങ്ങനെ രക്ഷിക്കപ്പെട്ടതെന്നും സ്നാനപ്പെട്ടതെന്നും അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു സുവിശേഷം താൻ അവിടെ നിന്ന് ഈ മുഴുവൻ യഹൂദന്മാരോടും പറയാൻ തനിക്ക് അവസരം, ലോകത്തിലുള്ള മുഴുവൻ യഹൂദന്മാരോട്. അത് തന്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹമായിരുന്നു, എത്ര ഭാഗ്യമായിരുന്നു എന്ന് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. അതിനുശേഷം പിറ്റേ ദിവസം യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാര് മുഴുവൻ ഇസ്രായേൽ യഹൂദന്മാരുടെ ന്യായാധിപ സംഘം ഒക്കെ വന്നുകൂടി. അവിടെ പൗലോസിനെ കൊണ്ടുവന്നു ഈ ന്യായാധിപ സംഘത്തിന്റെ മുഴുവൻ മുമ്പിൽ നിന്ന് അടുത്ത് അവരോട് പ്രസംഗിക്കാൻ തനിക്ക് അവസരം ലഭിച്ചു. അതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ അവിടെ നിന്ന് യെരുശലേമിൽ നിന്ന് കൈസര്യയിലേക്ക് കൊണ്ടുപോവുകയാണ്. കൈസര്യ എന്ന് പറയുന്നത് യഹൂദൻ ജുദിയ പ്രോവിൻസ്, അതായത് റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലാണ് ആ സമയത്ത് പലസ്തീൻ ദേശം. പക്ഷെ യെരുശലേം ഒന്നാമത് യഹൂദന്മാരെ കലഹം എപ്പോഴും ഉണ്ടാകുന്നതുകൊണ്ട് പിന്നെ അത് മനോഹരമായ ഒരു സിറ്റി അല്ലാത്തത് കൊണ്ട് റോമക്കാര് മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്ത് കൈസരിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പട്ടണം പണിത്, അതാണ് അവരുടെ പൊളിറ്റിക്കൽ ക്യാപിറ്റല്. അവിടെയാണ് ഈ നാടുവാഴികൾ ഗവർണർമാരൊക്കെ അവിടെ വസിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് തന്നെ കുറിച്ചൊരു പ്രവചനം അനന്യാസിൽ കൂടി അനന്യാസിനോട് കർത്താവ് പറഞ്ഞു. അപ്പോസ്തലൻ 9:11 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് അനന്യാസിനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന യൂദയുടെ വീട്ടിൽ തർശസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക, അവൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവനോട്, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. അപ്പോൾ ജാതികളുടെ മുമ്പിൽ
ഇസ്രായേൽ മക്കൾക്ക് മുമ്പിലും മാത്രമല്ല രാജാക്കന്മാരോടും സുവിശേഷം അറിയിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലനെ കുറിച്ചുള്ള നിയോഗമാണ്. അങ്ങനെയാണ് തടവുകാരനായി തന്നെ കൈസര്യയിൽ കൊണ്ടുവരുന്നത്. കൈസര്യയിൽ കൊണ്ടുവന്നപ്പോൾ കൈസര്യയിൽ അന്നത്തെ റോമൻ ഗവർണർ ഫേലിക്സ് ഫേലിക്സ് പൗലോസ് അപ്പോസ്തലനെ വരുത്തി പൗലോസ് അപ്പോസ്തലന്റെ പ്രസംഗം കേട്ടു. അപ്പോൾ അങ്ങനെ റോമൻ നാടുവാഴിയുടെ മുമ്പിൽ, നാടുവാഴി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവരെ മുഴുവൻ പാലസ് റോമക്കാരുടെ ആ കൈസര്യ തലസ്ഥാനത്തുള്ള പ്രമാണിമാരെല്ലാം. മാത്രമല്ല അവിടെ വെച്ച് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് ഫേലിക്സിനോട് പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം പ്രസംഗിച്ചു. മാത്രമല്ല ഫേലിക്സിനെയും ഫേലിക്സിന്റെ ഭാര്യയെയും ഒരുമിച്ച് അവർ കുടുംബമായിട്ട് പേഴ്സണലായിട്ട് പൗലോസ് അപ്പോസ്തലൻ അവരോട് സുവിശേഷം അറിയിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോഴാണ് അവിടെ ഫേലിക്സ് ഭയപരവശനായി, നീതി ഇന്ദ്രിയം വരുവാനുള്ള ന്യായവിധി എന്നെ കുറിച്ച് സംസാരിച്ച ഫേലിക്സ് പരവശനായി എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഫേലിക്സ് നാടുവാഴിയോടും അവരോ കുടുംബത്തോടും ഒക്കെ തനിക്ക് സുവിശേഷം പറയാനൊരു അവസരം കിട്ടി. അതിനുശേഷമാണ് അടുത്ത നാടുവാഴി വരുന്നത് ഫെസ്തോസ്. ഫേലിക്സ് മാറിപ്പോയി, ഫെസ്തോസ് വന്നു. ഫെസ്തോസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ ജുദിയ പ്രോവിൻസിന്റെ ഗവർണറാണ് ഫെസ്തോസ്. ജുദിയയ്ക്ക് പുറത്തുള്ള തിബര്യാസ് അങ്ങനെയുള്ള ബാക്കി യഹൂദിയ നാടിന്റെ മുഴുവൻ രാജാവാണ് അഗ്രിപ്പ രാജാവ്. ഈ ഫെസ്തോസും അഗ്രിപ്പ രാജാവും അഗ്രിപ്പ രാജാവിന്റെ ഭാര്യയും അവിടെ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട് 24:25 മുതൽ. അങ്ങനെ പിറ്റേന്ന് അഗ്രിപ്പാവും ബെർനിക്കയുമായി വളരെ ആഡംബരത്തോടെ വന്നു. സഹസ്രാധിപതികളോടും നഗരത്തിലെ പ്രധാനികളോടും കൂടെ വിചാര മണ്ഡപത്തിൽ കൂടി. അപ്പോൾ ഈ കൈസര്യയിലെ സഹസ്രാധിപന്മാരും നഗരത്തിലെ പ്രമാണികളും യഹൂദിയ ദേശത്തെ രാജാവും അതുപോലെ ഗവർണറും എല്ലാം കൂടിയുള്ള ഒരു ഓഡിയൻസില് ദൈവത്തിന്റെ വചനം വളരെ ശക്തമായിട്ട് പ്രസംഗിപ്പാൻ പൗലോസ് അപ്പോസ്തലന് ഒരു അവസരം കിട്ടി. ഈ പ്രസംഗത്തിലാണ് അഗ്രിപ്പ രാജാവ് പറയുന്നത് പൗലോസിനോട്, നീ അല്പം കൊണ്ട് എന്നെ ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിക്കുന്നെന്ന്. അപ്പോഴാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അധികം കൊണ്ടാകട്ടെ അല്പം കൊണ്ടാകട്ടെ, ഈ ചങ്ങലി ഒഴികെ ഇന്ന് എന്റെ പ്രസംഗമൊക്കെ നിങ്ങൾ എല്ലാവരും എന്നെ പോലെ ആയിത്തീരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അതുപോലെ കൺവിൻസ് ചെയ്യത്തക്കവണ്ണം ഉള്ള ഒരു സുവിശേഷ പ്രസംഗം അവിടെ പറയുവാൻ തനിക്കിടയാക്കി. അപ്പോഴും താൻ തടവില്ല. ഏതാണ്ട് 1.5-2 വർഷത്തോളം കൈസര്യയിൽ താൻ തടവിൽ പാർത്തു എന്നാണ് വായിക്കുന്നത്. ഈ സമയത്താണ് ലൂക്കോസ് യെരുശലേമിലും പലസ്തീൻ ദേശത്തുമൊക്കെ കർത്താവിന്റെ അമ്മ മറിയയും മറ്റ് ശിഷ്യന്മാരും എല്ലാം ഇന്റർവ്യൂ നടത്തി സൂക്ഷ്മമായിട്ട് വിവരങ്ങളൊക്കെ ശേഖരിച്ച് ലൂക്കോസ് സുവിശേഷം എഴുതുന്നത്. അവിടെ നിന്ന് കൈസര്യ പിന്നെ താനെ റോമൻ കൈസര്യ അഭയം ചൊല്ലി റോമിലേക്ക് തന്നെ കൊണ്ടുപോവുക തടവുകാരനായിട്ട്. ഈ വചനത്തിൽ ഏറ്റവും മനോഹരമായ വേദഭാഗങ്ങളിൽ ഒന്നാണ് അപ്പോസ്തലപത്രം 27-ാം അധ്യായത്തിലെ പൗലോസ് അപ്പോസ്തലന്റെ റോമിലേക്കുള്ള കപ്പൽ യാത്ര. ആ കപ്പൽ യാത്ര വായിച്ച് എത്രയോ പേര് ആശ്വാസം കൊണ്ടിട്ടുണ്ട്. ഇന്ന് പാസ്റ്റർ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ പറഞ്ഞ പോലെ, കാർമേഘത്തിന്റെ ഉള്ളിൽ മിന്നുന്ന സൂര്യശോഭയായി ദൈവം വെളിപ്പെട്ടു വരുന്ന മനോഹരമായ സംഭവമാണ് ആ കപ്പൽ യാത്ര. 14 ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ, 20 വാക്യങ്ങളിൽ വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയെല്ലാം അറ്റുപോയി. വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞ, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രയത്തിൽ നീക്കാതെ ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കേണ്ടത് ഇരിക്കേണ്ടതായിരുന്നു എങ്കിലും. എന്നെ വളരെ ആശ്വസിപ്പിച്ചുള്ള ഒരു വാക്യമാണ് അത്. നിങ്ങളുടെ പോഷത്വം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞാൻ പറഞ്ഞത് എന്റെ വാക്ക് നിങ്ങൾ കേട്ടില്ല, ദൈവത്തിന്റെ ആലോചനയാണ് ഞാൻ പറഞ്ഞത്. ഈ യാത്രയ്ക്ക് നിങ്ങൾ പോകരുത്, ഈ യാത്ര കഷ്ടനഷ്ടം കൊണ്ടുവരുന്നു, പക്ഷെ നിങ്ങൾ കേട്ടില്ല എങ്കിലും. അതെ, എങ്കിലും. ദൈവം നമുക്ക് പിന്നെയും മാനസാന്തരപ്പെടാൻ അവസരം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന ഇന്ന് എന്നൊരു ദിവസം അവൻ പിന്നെയും ശേഷിപ്പിച്ചിരിക്കുന്നു, കഴിഞ്ഞ കാലങ്ങളെ ഗണ്യമാക്കാതെ പിന്നെയും മാനസാന്തരപ്പെടാൻ അവസരം കൊടുക്കുന്ന കൃപയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അത് ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എങ്കിലും
ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതിനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിലൊക്കെയും ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്ന് പൗലോസെ ഭയപ്പെടരുത്. നീ കൈസറിന്റെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. രാജാക്കന്മാരുടെ മുമ്പിൽ മാത്രം നിന്നാ പോരാ, നിന്നെ കൈസറിന്റെ മുമ്പിൽ നിർത്താനാണ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത്. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരുപ്പിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ മനോഹരമായ എത്ര ചിന്ത, ഇതുപോലെ സൂര്യനെ ചന്ദ്ര നക്ഷത്രത്തെ കാണാതിരിക്കുമ്പോൾ ദൈവം ആ കാർമേഘത്തിന്റെ നടുവിൽ മിന്നുന്ന സൂര്യശോഭയായിട്ട് ഇറങ്ങി വന്ന് പൗലോസെ ഭയപ്പെടണ്ട, നീ എന്റെ കൺട്രോളിലാണ്, ഈ കപ്പലും എന്റെ നിയന്ത്രണത്തിലാണ് എന്ന് പറഞ്ഞ് തന്നെ ധൈര്യപ്പെടുത്തി. ആ ധൈര്യം പുലസപ്പോസം പറയുന്നുണ്ട്, നമ്മൾ ദൈവമക്കളായ നമ്മൾ നമ്മുടെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ധൈര്യം ക്ഷീണിച്ചിരിക്കുന്ന മറ്റുള്ളവർക്ക്, ആ കപ്പലിലുള്ള ബാക്കി 276 ആളുകളുണ്ട്, അതിൽ മിക്കവാറും പേര് പുലസപ്പോസലിനെ പോലെ തടവുകാര, ബാക്കിയുള്ള കപ്പൽ ജോലിക്കാര്, 276 പേരും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ജീവശവമായിട്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് ധൈര്യം പ്രാപിച്ച ഒരു ഭക്തൻ പറയുന്നത് നിങ്ങൾ ധൈര്യപ്പെടുവിന്ന്. ആ കപ്പലിലുള്ള മുഴുവൻ പേരെ ദൈവം തനിക്ക് ദാനമായി കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഈ ദിവസങ്ങൾ ഇത് നമ്മുടെ ചാൻസാണ്. നമ്മളാണ് ഇപ്പൊ ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുകയും ധൈര്യം പ്രാപിക്കുകയും ചെയ്ത് മറ്റുള്ളവരോട് നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ദൈവം ഇതിനൊരു പരിഹാരം വരുത്തും. അതെ, നമ്മുടെ കുറവുകളുകൊണ്ട് സംഭവിച്ചതായി എങ്കിലും ഇന്ന് എന്നൊരു ദിവസം ദൈവം പിന്നെയും ശേഷിപ്പിച്ചിരിക്കുന്നു. ആ കപ്പൽ യാത്രയില് ആ 276 പേരും മിക്കവാറും പേര് തടവുകാരായിരുന്നു, അവരെ മുഴുവൻ നേടുവാൻ തക്കവണ്ണം പൗലോസ് അപ്പോസ്തലന് ആ കപ്പൽ യാത്ര മുഖാന്തരം ഇടയായി. ആ കപ്പല് നമുക്കറിയാൻ ചെന്ന് മെലീത്ത എന്ന് പറയുന്ന മാൾട്ട ദ്വീപിൽ ചെന്ന് വീണു. അവിടെ ആ ദ്വീപിൽ അവരെത്തിപ്പെട്ട് രക്ഷ പ്രാപിച്ചു. അവിടുത്തെ സ്റ്റോറി നമുക്കറിയാം. ദ്വീപ് പ്രമാണി ഉൾപ്പെടെ ആ ദ്വീപിലുള്ളവരെല്ലാം സുവിശേഷം കേൾക്കാനിടയായി. മാൾട്ടയിൽ സഭ സ്ഥാപിക്കപ്പെടുവാനിടയായി. ഈ ഇസ്ലാം മതം ആദ്യം ക്രിസ്തീയ സഭകളുണ്ടായ ദേശങ്ങളെ എല്ലാം കീഴടക്കിയിട്ട് ഇന്ന് ഒരു ക്രിസ്ത്യൻ കൺട്രി ആയിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് മാൾട്ട എന്ന് പറയുന്ന ദ്വീപ്. ഒരു സപ്പോസ് ഈ യാത്രയില് കപ്പല് തകർന്നതാ, പക്ഷെ അത് മാൾട്ടയിൽ ചെന്ന് തകർന്നു. അതുകൊണ്ട് ആ ദ്വീപിലും സഭ സ്ഥാപിക്കപ്പെടുവാൻ തക്കവണ്ണം തനിക്കിടയായി. ഇപ്പൊ ഏത് മൈൽ സ്റ്റോൺ എടുത്താൽ ഏത് നോക്കിയാലും സകലത നന്മയായിട്ട് ദൈവത്തിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാം. നിങ്ങളുടെ വഴികളല്ല എന്റെ വഴി, നിങ്ങളുടെ വിചാരങ്ങളുമല്ല എന്റെ വിചാരങ്ങളെ, കോവിഡ് വഴി തികവുള്ളതാ. അതുപോലെ മനോഹരമായിട്ടുള്ള കോർഡിനേഷൻ നമുക്കവിടെ കാണാൻ തക്കോണം കഴിയും. അതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ റോമിലെത്തി. മലയനം 15 19 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു ആ വാക്യം അനർത്ഥമാകുക, തന്റെ ഹൃദയത്തിൽ ഒരു വലിയ വാഞ്ചിയായിരുന്നു. അങ്ങനെ ഞാൻ എറുസലേം മുതൽ ഇല്ലീരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല. അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്ന പോലെ എത്ര സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു. റോമിലെ വിശ്വാസികൾക്ക് ഇപ്പോഴും എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായതുകൊണ്ട് ഏഷ്യ മൈനർ മുഴുവൻ ഞാൻ സുവിശേഷീകരിച്ചു കഴിഞ്ഞ ഇനി എനിക്ക് ഒരു പുതിയ സ്ഥലം ഇവിടെ ഇല്ല. അതുകൊണ്ട് അങ്ങോട്ട് വരുവാൻ അനേക സമ്മത്സരമായി വാഞ്ച ഉണ്ടാകൊണ്ട് ഞാൻ സ്പാനിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷ ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. റോമാ ലേഖനം തന്നെ എഴുതുമ്പോൾ റോമിലെ ചർച്ച് എന്ന് പറയുന്നത് ആ റിമോട്ടായിട്ട് പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിച്ച ഒരു ചർച്ച. അപ്പോൾ ഈ സഭയിൽ റോം സന്ദർശിക്കണം, കാരണം സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം എത്തണമെങ്കിൽ അന്ന് ഈ റോമൻ സാമ്രാജ്യത്തിലെ റോമൻ പട്ടണം റോമാ നഗരത്തിൽ സുവിശേഷം കൊണ്ടുവന്ന് എത്തിക്കണം, തനിക്ക് അവിടെ നിന്ന് പ്രസംഗിക്കണം എന്ന തന്റെ ആഗ്രഹം. എന്നാൽ ആഗ്രഹം പല പ്രാവശ്യം മുടങ്ങിയെങ്കിലും അവസാനം ഗവൺമെന്റിന്റെ ചെലവിൽ, സർക്കാർ ചെലവിൽ, പട്ടാള അകമ്പടിയോടുകൂടി ഒടുവിൽ താൻ റോമിൽ ചെല്ലുകയാണ്. റോമാ നഗരത്തില്
താനെ ചെന്നു. അവിടെ ചെന്നു കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നു, റോമിൽ താൻ എത്തിക്കഴിഞ്ഞു. 28-ാം അധ്യായ അപ്പോസ്തല പ്രവൃത്തികളിൽ അവിടെ റോമിൽ തനിക്ക് താൻ അവിടെ ചെന്നു കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് അവിടെ വായിക്കുന്നത്. അവിടെ സംഭവിച്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ 17-ാം വാക്യത്തിൽ റോമിലെത്തി 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ യഹൂദന്മാരിൽ പ്രധാനികളായവരെ വിളിപ്പിച്ചു. അവർ വന്നു കൂടിയപ്പോൾ അവരോട് പറഞ്ഞത്, സഹോദരന്മാർ, ഞാൻ ജനത്തിൻ്റെ പിതാക്കന്മാരോട് ആചാരങ്ങൾക്ക് വിരോധം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങളും ചിന്തിച്ച് നോക്ക്. ഈ പൗലോസ് അപ്പോസ്തലൻ റോമിൽ ചെല്ലുക, റോമിൽ ചെന്ന് യഹൂദന്മാരുടെ പ്രമാണികളെയെല്ലാം താൻ വിളിച്ചു കൂട്ടി. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഇപ്പൊ ഒരാള് ന്യൂയോർക്കിലേക്ക് ചെന്ന് ന്യൂയോർക്കിലെ യഹൂദന്മാരുടെ പ്രമാണികളെ എല്ലാം വിളിച്ചു കൂട്ടി അവരോട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാൻ ഒരു അവസരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര വലുതാണെന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെ ആ പൗലോസ് അപ്പോസ്തലൻ റോമില്, റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ റോമില് പ്രമാണികളായ സകല യഹൂദന്മാരെ വിളിച്ചു കൂട്ടി അവരോട് സുവിശേഷം, താൻ ചങ്ങലയിട്ടിരിക്കുന്ന തടവുകാരാണ്, പക്ഷെ തന്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തി അവരോട് സുവിശേഷം അറിയിക്കാൻ തനിക്ക് ഒരവസരം ലഭിച്ചു എന്ന് പറയുന്നത് എത്ര അത്ഭുതമാണെന്ന് നമ്മൾ ഓർക്കണം. റോമിൽ എത്തിക്കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു വീട് എടുത്ത് തനിക്ക് കാവലായ പടയാളികളോടുകൂടി പുറത്ത് ഒരു വീട്ടിൽ താമസിക്കുവാനുള്ള ഒരു സാവകാശം റോമിൽ തനിക്ക് കിട്ടി 2 വർഷത്തോളം. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തികൾ അവിടെ എഴുതി അവസാനിപ്പിക്കുന്നത്. ഈ തൻ്റെ സുവിശേഷ മിഷനറി യാത്രയിലെ മിക്കവാറും അതിൻ്റെ ചെലവെല്ലാം യൂറോപ്പിലെ സഭയായ ഫിലിപ്പിയ സഭയാണ് വഹിച്ചതെന്ന് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. ആ സഭയ്ക്കും താൻ കാരാഗ്രഹത്തിൽ ഇരുന്ന് ഒരു ലേഖനം എഴുതുന്നുണ്ട്. ഇങ്ങനെ റോമിലെ താന് പടയാളികളോടുകൂടി വേറിട്ടൊരു വീട്ടിൽ 2 വർഷം താമസിക്കുക, അവിടെ നടന്നതാണ് ഇതിനേക്കാൾ എല്ലാം വലിയ അത്ഭുതം. കാരണം പ്രിറ്റോറിയൻ ഗാർഡ് എന്ന് പറയുന്ന റോമൻ ചക്രവർത്തിമാരുടെ ആസ്ഥാന കാവൽക്കാർ, അവരുടെ ഇന്റലിജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവര്, അവരുടെ പേഴ്സണൽ ഗാർഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രിറ്റോറിയൻ ഗാർഡ് എന്ന് പറയുന്ന അവരുടെ റോമിലെ അവരുടെ കൊട്ടാരത്തിലെ സെക്യൂരിറ്റി അകമ്പടി പട്ടാളം, അവരാണ് പൗലോസ് അപ്പോസ്തലനെ കാവലായിട്ട് കൊടുക്കുന്നത്. യഹൂദന്മാർ അല്ലെ, റോമക്കാരുടെ രീതി അനുസരിച്ച് രാത്രി പട്രോളിംഗ് എന്ന് പറയുന്നത് വാച്ച് നൈറ്റ് വാച്ച് എന്ന് പറയുന്ന 3 മണിക്കൂർ. ഇപ്പൊ രാത്രി 4 ഷിഫ്റ്റ് മാറി മാറി 4 പടയാളികൾ വരും പൗലോസ് അപ്പോസ്തലനെ കാവലായിട്ട്. മിക്കവാറും പടയാളി അല്ലെങ്കിൽ തടവുകാരനോട് ചേർന്ന് ചങ്ങലയിട്ടായി ഇവര് കിടക്കുന്നത്. പകൽ എങ്ങനെ പോയാലും 2 പേര് കാണും 6 മണിക്കൂർ വെച്ച്. അപ്പോൾ ഒരു ദിവസം 6 കാവൽക്കാര് പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് നിൽക്കുക. അങ്ങനെ 2 വർഷം കൊണ്ട് ഷിഫ്റ്റ് മാറി 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 പ്രിറ്റോറിയൻ ഗാർഡിലെ മിക്കവാറും പേര് പൗലോസ് അപ്പോസ്തലന്റെ കൂടെ വന്ന് ബൈ ഫോഴ്സിൽ വന്ന് നിൽക്കാൻ തക്കവണ്ണം ഇടയായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് ഫിലിപ്പിയ ലേഖനം 1:12 നമ്മൾ വായിക്കുന്ന, സഹോദരന്മാരെ എനിക്ക് ഭവിച്ചു സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയാതെ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിൽ ഒക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്കവരും എന്റെ ബന്ധനങ്ങൾ കർത്താവിൽ ധൈര്യം കൊണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. അവിടുത്തെ ഈ പ്രിറ്റോറിയൻ കാവൽക്കാര് ഗാർഡുകൾ മാത്രമല്ല, കൊട്ടാരത്തിൽ പോലും അനേകര് വിശ്വാസത്തിൽ വരാൻ തക്കവണ്ണം ഈ പൗലോസ് അപ്പോസ്തലന്റെ തടവ് കൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. അങ്ങനെ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്ത് തന്റെ അടുക്കൽ വരുന്നവരോട് വളരെ പ്രാഗൽഭ്യത്തോടെ പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം പറഞ്ഞു വന്നു. മാത്രമല്ല, ഈ തടവിലിരിക്കുന്ന സമയത്താണ് താന് 4 ലേഖനങ്ങൾ എഴുതുവാൻ തക്കവണ്ണം ഇടയായി. എഫേസ് ലേഖനം, കൊലേസ് ലേഖനം, ഫിലിപ്പിയ ലേഖനം, അതുപോലെ ഈ നമ്മൾ വായിച്ച ഫിലമോൻ എഴുതിയ ഈ ലേഖനം, ഈ 4 ലേഖനം ഈ 2 വർഷത്തെ പൗലോസ് അപ്പോസ്തലന്റെ
കാരാഗ്രഹവാസത്തിൽ അതിന്റെ സമയത്ത് എഴുതി. അതുകൊണ്ടാണ് കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അവിടെ ഈ രണ്ടു വർഷം അവിടെ പാർത്തു തന്റെ അടുക്കൽ വരുന്നവരോട് ദൈവരാജ്യം ഉപദേശിച്ചു പോകുന്നുവെന്ന് പറഞ്ഞ് അപ്പോസ്തല പ്രവൃത്തികള് അവിടെ സ്റ്റോപ്പായിരിക്കുക, എഴുതി അവസാനിപ്പിച്ചിരിക്കുക. അവസാനിപ്പിച്ചില്ല, അപ്പോസ്തല പ്രവൃത്തികൾ മാത്രമാണ് എഴുതി അവസാനിപ്പിക്കാത്ത ഒരു പുസ്തകം. അതിന്റെ ഒരു കാരണം, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ചെറുതും വലുതുമായിട്ട് ചെയ്യുന്ന കർത്താവിന് വേണ്ടി, സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതെല്ലാം ആ പുസ്തകത്തോട് പൂരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാ ഒരു സത്യം. നിത്യതയിൽ എത്തുമ്പോൾ ആ പുസ്തകത്തിൽ അവിടെ മിക്കവാറും പത്രോസപ്പോസ്തലന്റെയും പൗലോസപ്പോസ്തലന്റെയും പ്രവർത്തനങ്ങൾ മാത്രമേ കുറിച്ചിട്ടുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ തന്നെയിലുള്ള അപ്പോസ്തല പ്രവൃത്തികളില് നാം ഓരോരുത്തരും ചെയ്ത ചെറുതും വലുതുമായ സകലതും രേഖപ്പെടുത്തിയിരിക്കും എന്നുള്ളത് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ്. രണ്ടു വർഷത്തിന് ശേഷം പൗലോസ് അപ്പോസ്തലനെ സ്വതന്ത്രമാക്കിയെന്നും. ഹലോ, പ്രിയപ്പെട്ടവരെ, പുള്ളി ബെന്നി ബ്രദറിന്റെ ലൈൻ കട്ടായിട്ടുണ്ട്. അദ്ദേഹം തിരിച്ച് ലോഗിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹലോ, യേശുവിൻ സ്നേഹത്താലെന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ. ആയതിൻ ധ്യാനമെൻ ജീവിത ഭാഗ്യമേ, ആയതിൻ ധ്യാനമെൻ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താലെന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ലോകസ്ഥാപനം മുൻ എന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു ഞാൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. എത്രയോ സ്നേഹമാം സ്വർഗീയ വിളിയാൻ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൻ, എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താലെന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ദാസം മടങ്ങി വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. യാ, സോറി, എങ്ങനെയോ ലൈൻ കട്ടായി. ഞാൻ ഓർത്ത് നയൻ ആയപ്പോ തനിയെ കട്ടായി പോയതായിരിക്കും. 9:30 അല്ലേ ടൈം പറഞ്ഞിരുന്നേ? Yeah, 9:30 വരെ. ആ, ഓക്കെ.
ആ പ്രൈസ് ലോർഡ്. അപ്പൊ നമ്മള് പൗലോസ് അപ്പോസ്തലൻ റോമിലെ കാരാഗ്രഹത്തിൽ എത്തിയത് വരെയാണ് ചിന്തിച്ചത്. 2 വർഷത്തോളം താൻ ഇപ്പോൾ ഓൾമോസ്റ്റ് പെന്തക്കോസ് നാളിൽ തടവിലായതിന് ശേഷം 2 വർഷം എടുത്ത് റോമിൽ കാരാഗ്രഹത്തിൽ എത്തുവാൻ, അവിടെ താൻ 2 വർഷം കാരാഗ്രഹത്തിൽ താമസിച്ചു. അപ്പൊ ഏത് വിധത്തിലെങ്കിലും ഈ പറന്ന് നടന്ന സുവിശേഷം അറിയിച്ചുകൊണ്ട് നടന്ന ഈ അപ്പോസ്തോലിനെ പിടിച്ച് ജയിലിലാക്കിയാൽ ഇതിനൊരു അവസാനം വരുമെന്ന് പിശാചിന്റെ രാജ്യം ചിന്തിച്ച സ്ഥാനത്ത് താന് പുറത്തുള്ളതിനേക്കാളും വലിയ മിനിസ്ട്രിയാ വാസ്തവത്തിൽ താന് തടവിലായ 4 വർഷം കൊണ്ട് ചെയ്തത്. 4 വർഷത്തിന് ആ 2 വർഷത്തെ തടവിനെ റോമിലെ തടവിന് ശേഷം തന്നെ സ്വതന്ത്രനാക്കിയെന്നും വീണ്ടും ഒരു 4 വർഷത്തോളം താൻ മിനിസ്ട്രി ചെയ്തു. ആ സമയത്ത് 1 തിമോത്തിയോസിന്റെ ലേഖനവും തീത്തോസിന്റെ ലേഖനവും ആ സമയത്താണ് താൻ എഴുതിയത്. അതിനുശേഷം ക്രിസ്ത്യാനികൾക്കെതിരെ നീറോ ചക്രവർത്തി വലിയ പീഡ അയച്ചുവിട്ടപ്പോൾ വീണ്ടും തന്നെ അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ അറസ്റ്റ് ചെയ്ത് ആ സമയത്ത് കൈക്കും കാലിനും ചങ്ങലയിട്ട് താൻ റോമിലെ കാരാഗ്രഹത്തിൽ 2ാം പ്രാവശ്യം കിടന്നപ്പോൾ താൻ 2 തിമോത്തിയോസിന്റെ ലേഖനം എഴുതി AD 68 പത്രോസ് അപ്പോസ്തോലിനെയൊക്കെ രക്തസാക്ഷി ആക്കിയ സമയത്ത് പൗലോസ് അപ്പോസ്തോലിനും ശിരച്ഛേദം ചെയ്യപ്പെട്ടു എന്നാണ് ബാക്കി അതിന്റെ ബാക്കി പത്രം. അപ്പോൾ ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് ജയിലിൽ കിടന്നുകൊണ്ട് 4 ലേഖനം എഴുതി. ഒരു ചിന്ത കൂടി ജയിലിൽ കിടന്നുള്ള തന്റെ സമയത്തെ കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടു ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ ജയിലിൽ കിടക്കുന്ന ഈ 2 വർഷം താൻ എഴുതിയ ലേഖനങ്ങളാണല്ലോ എഫേസ് ലേഖനം, കൊലേസ് ലേഖനം, ഫിലിപ്പിയ ലേഖനം, ഈ ഫിലമോൻ എഴുതിയ ലേഖനം. ഈ ലേഖനങ്ങളിൽ എഫേസ് ലേഖനം, കൊലേസ് ലേഖനം ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഈ 4 ലേഖനങ്ങളെ ദൈവസഭയുടെ അനാറ്റമി എന്നാണ് അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. യേശു ക്രിസ്തു എന്ന തലയും സഭയെന്ന ശരീരം ഒക്കെ മനോഹരമായിട്ട് വിവരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ജയിലിൽ കിടന്നുകൊണ്ട് തനിക്ക് വലിയ മർമ്മങ്ങൾ വെളിപ്പെട്ടു വന്നു. ജയിലിലായിരുന്ന സമയത്ത് എഫേസ് ലേഖനത്തിൽ 2 മർമ്മങ്ങൾ തനിക്ക് വെളിപ്പെട്ടതായിട്ട് എഴുതിയിട്ടുണ്ട്. 1, ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുകൾ കൂട്ടവകാശികളായി ഏക ശരീരസ്ഥരും വാക്തത്വ പങ്കാളികളാകുമെന്നുള്ള മിസ്റ്ററി, യഹൂദന്മാരും ജാതികളും കൂടെ ഒരുമിച്ച് ഒരു ശരീരത്തിന്റെ ഭാഗമാകും എന്ന മർമ്മം തനിക്ക് വെളിപ്പെട്ടത് ഈ കാരാഗ്രഹത്തിൽ വെച്ചാണ്. 2ാമത്തെ മർമ്മമാണ് Ephesians 5 അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരി ഇരുവരും ഒരു ദേഹമായിട്ട്. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെ സഭയെ ഉദ്ദേശിച്ച് അത്രേ പറയുന്നത്. ഏദൻ തോട്ടത്തിൽ ആദമിൽ നിന്ന് ദൈവം ഹവ്വയെ ഉണ്ടാക്കിയതും അവരെ ആ വിവാഹം നടത്തിക്കൊടുത്ത് അത് ക്രിസ്തു യേശു ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആ വലിയ മർമ്മമാണ് ദൈവം ആ വിവാഹത്തിലും അതുപോലെ ആണ് ആദമിൽ നിന്ന് ഹവ്വയെ ഉണ്ടാക്കിയതിലും ഒക്കെ ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്ന മർമ്മം തനിക്ക് വെളിപ്പെട്ടത് കാരാഗ്രഹത്തിൽ വെച്ച. കൊലേസ് ലേഖനത്തിലും 2 മർമ്മം, അവൻ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ, യേശു ക്രിസ്തു എന്ന ദൈവമർമ്മം, അവനിലാണ് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളെല്ലാം ദൈവം ഗുപ്തമാക്കി വെച്ചിരിക്കുന്ന യേശു ക്രിസ്തു എന്ന ആ മർമ്മം, ആ മിസ്റ്ററി വളരെ ആഴമായിട്ട് തനിക്ക് വെളിപ്പെട്ടത് ആ കാരാഗ്രഹത്തിൽ വെച്ച. കൊലേസ് ലേഖനത്തിൽ മറ്റൊരു മർമ്മം കൂടി തനിക്ക് വെളിപ്പെട്ടു. ആ മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അപ്പോൾ ഈ കാരാഗ്രഹത്തിൽ വെച്ച് താൻ എഴുതിയ അതും നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു പാഠമാണ്. ഏത് ഭക്തന്മാരെ ജീവിതം എടുത്ത് പഠിച്ചു നോക്കിക്കോ, അവരുടെ കഷ്ടതയുടെ നടുവിൽ ആ ദൈവം അവരോട് ഹൃദ്യമായി സംസാരിച്ചിട്ടുള്ളത്. ജോൺ ബുനിയൻ ബൈബിള് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകം, ട്രാൻസ്ലേറ്റ് ചെയ്ത പരദേശി മോക്ഷയാത്ര, ജയിലിൽ കിടന്നെഴുതിയ പുസ്തകമാണ്. ലോകത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയിട്ടുള്ള നോർമൽ ക്രിസ്ത്യൻ ലൈഫ് വാച്ച്മാനി ജയിലിൽ കിടന്നെഴുതിയതാ. എത്രയോ ഭക്തന്മാര് കഷ്ടതയില് അഭ്യസിച്ചത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 10:27 കർത്താവ് പറഞ്ഞു, ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വെളിച്ചത്ത് പറയും, ചെവിയിൽ പറഞ്ഞു കേൾക്കുന്ന പുരമുകളിൽ നിന്ന് ഘോഷിപ്പേ. രാത്രി ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ നമ്മൾ വീടുകളിൽ ഇരുന്ന് പ്രാപിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ പുറത്ത് ഘോഷിക്കത്തക്കവണ്ണം ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവത്തോട് ചേർന്ന് ചെല്ലുന്ന ഒരു കാലമായി തീരട്ടെ. എല്ലാ ഭക്തന്മാർക്കും വേണ്ടി ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് പീരിയഡ്.
എൻ്റെ ജീവിതത്തിലെ ഒരു മൂന്ന് മൂന്നര വർഷം ഇതുപോലെ വലിയ കഷ്ടത്തിൽ ദൈവം ആക്കി കളഞ്ഞ് എന്നെ പഠിപ്പിച്ചത് അതിനുശേഷം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ എനിക്കിടയായത്. ബൈബിൾ സ്കൂളിൽ പോയി ഒരു ഗ്രാജുവേഷൻ ഒരു ഡിഗ്രി എടുക്കുന്നത് എത്ര ഈസി ആയിരുന്നു, പക്ഷെ ദൈവം തിരഞ്ഞെടുത്തത് മറ്റൊരു വഴിയാ. അങ്ങനെ ദൈവം കർത്താവ് അപ്പോസ്തലൻ ഈ കഷ്ടതയില് അതൊക്കെ തൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയായി. കൊലോസ്യലേഖനം 1:24 ആ കാരാഗ്രഹ ലേഖനത്തിലെ മറ്റൊരു വാക്യമായി, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി ഞാൻ പൂരിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികള് 28:30 നമ്മൾ വായിക്കുന്ന 30 അവസാനം എഴുതി നിർത്തി എങ്ങനെയാണ് വിഘ്നം കൂടാതെ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താന് വിശ്വാസത്തിൽ കൊണ്ടുവന്നയാളാണ് ഫിലമോന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടുപോയ അല്ലെങ്കിൽ ഒളിച്ചോടിപ്പോയ ഒനേസിമോസ് എന്ന് പറയുന്ന തടവ്. സാധാരണ ഇപ്പോ നമുക്കറിയാം പ്രിസൺ മിനിസ്ട്രിയെ കുറിച്ച് നമുക്കറിയാം, തടവിൽ കിടക്കുന്നവര് അടുക്കലേക്ക് പുറത്തുനിന്ന് സുവിശേഷവുമായിട്ട് ചെന്ന അവര്, ഇത് പൗലോസപ്പോസ്തലൻ തടവിലാണ്, പക്ഷെ ദിവസവും ആളുകൾ പറഞ്ഞു കേട്ട് തന്റെ പ്രസംഗം കേൾക്കാൻ തടവിലേക്ക് ചെല്ലുകയായിരുന്നു. തടവിൽ കിടന്നുകൊണ്ട് പൗലോസപ്പോസ്തലന്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടതാണ് ഈ ഒനേസിമോസ് എന്ന് പറയുന്ന ഈ അടിമ. ക്രിസ്ത്യൻ മിനിസ്ട്രി ഞാൻ അതിനെ കുറിച്ച് ഓർക്കുമ്പോ ഒക്കെ ചിന്തിക്കാറുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് നിങ്ങൾക്കറിയാമോ എത്രയോ ആയിരക്കണക്കിന് തടവുകാര് തടവ് പുള്ളികള് സ്വർഗത്തിലെത്തുമെന്ന്. കാരണം ക്രിസ്ത്യൻ മിനിസ്ട്രിയിൽ പുറത്തുള്ളതിനേക്കാളും കൂടുതല് തടവുകാര് കുറ്റക്കാര് മാനസാന്തരപ്പെട്ട് വിശ്വാസത്തിൽ വരുന്നുണ്ട്. അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള മിനിസ്ട്രി. ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി കേൾക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ സ്വർഗം പറദീസ ഇനാഗ്രേറ്റ് ചെയ്യുന്നത് തന്നെ ഒരു തടവുകാരനാ. കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസ് 23:43 തന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ട ആ കവർച്ചക്കാരനും കൊലയാളിയും എല്ലാം ആയ ആളോട് പറയുകയാണ്, നീ ഇന്ന് എന്നോടുകൂടെ പറദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. എന്നാൽ മറുവശത്ത് ശാസ്ത്രിമാരോടും പരീശന്മാരോടും കർത്താവ് പറഞ്ഞ് കപട വ്യക്തിക്കാരെ, ശാസ്ത്രിമാരും പരീശന്മാരും നിങ്ങൾക്ക് ആ കഷ്ടം നിങ്ങൾ ഒരുത്തനും മഹത്തി ചേർക്കാൻ കടലും കരയും ചുറ്റി നടക്കുന്നു, ചേർന്ന ശേഷം അവനെ നിങ്ങളൊക്കെ ഇരട്ടിച്ച് നരകയോഗ്യരാക്കുന്നു. റിലീജിയസ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾ നരകത്തിൽ പോകുമെന്നും തടവുകാരായിട്ടുള്ള ഒത്തിരി പേര് സ്വർഗത്തിൽ പോകുമെന്നും ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ തക്കവണ്ണം കഴിയും. അങ്ങനെ ഒരു തടവുകാരനായ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയായ ഒളിച്ചോടിപ്പോയ ഒരു അടിമ വിശേഷം കേട്ട് വിശ്വാസത്തിൽ വരുവാൻ തക്കാണ്. ആ അടിമ തടവിൽ തന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് നിന്നു, പക്ഷെ അത് ഫിലമോന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്ന ഒളിച്ചോടി പോന്ന ആളാണെന്ന് അറിഞ്ഞപ്പോൾ പൗലോസപ്പോസ്തലൻ തന്നെ സ്വീകരിക്കാൻ വേണ്ടി കത്ത് കൊടുത്ത് ഫിലമോന് കത്ത് കൊടുത്ത് മടക്കി അയക്കുന്നതാണ് ഈ ലേഖനത്തിന്റെ പ്രതിപാദ്യ വിഷയം. താൻ എഴുതുന്ന ഒരു കാര്യം ഈ കത്തുമായിട്ട് വരുന്ന ഈ ഫിലമോനെ നീ സ്വീകരിക്കണം. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, കർത്താവ് ഇതുപോലെയുള്ള കുറ്റക്കാരെയും പാപികളെയും കൊടും പാപികളെയും ഒക്കെ രക്താംബരം പോലെ പാപങ്ങൾ ചുമന്നവരെയൊക്കെ കർത്താവ് രക്ഷിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താ അവരോടുള്ളത്? നമ്മൾ അവരെ സഹോദരന്മാരായിട്ട് സ്വീകരിക്കാൻ പലപ്പോഴും തയ്യാറാണോ? നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്ന എത്ര നന്നായിരിക്കും. ഞാൻ ഓർക്കും ഞങ്ങളുടെ മാതൃസഭ, ഞങ്ങളുടെ നാട്ടിലുള്ള ചർച്ച്, ആ ചർച്ചിൽ ഒരു പ്രാവശ്യം വെക്കേഷൻ ഞാൻ ചെന്നപ്പോൾ എൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ അന്ന് കർത്തൃമേശ എടുത്തത് കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് പരോളിൽ ഇറങ്ങിയ ഒരു ഒരു വിശ്വാസിയാണ്. ജയിലിൽ വെച്ച് വിശ്വാസത്തിൽ വന്നതാ. മാത്രമല്ല ഞങ്ങളുടെ ആ ചർച്ചില്, ആ ലോക്കൽ ചർച്ചില് അവിടെ റിലീജിയസ് ആയിട്ടുള്ള എന്തോ ഒരു ആളുകളുണ്ട്, പക്ഷെ ആ ചർച്ചില് ഒത്തിരി മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആ നാട്ടില് അതിനു മുമ്പ് വലിയ കള്ളന്മാരായിരുന്നു. ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ മുതൽ അവരുടെ പേര് പറഞ്ഞ പേടിക്കത്തക്കവണ്ണമുള്ള അതുപോലെ പേര് കേട്ട കള്ളന്മാർ. ആ നാട്ടിൽ എന്ത് കളവ് നടന്നു കഴിഞ്ഞാലും ഓടി ആദ്യം പോലീസ് വന്ന് പിടിക്കുന്ന പല കള്ളന്മാരും മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ആ ചർച്ചില്
ആരാധിക്കുന്നുണ്ട്, ഞങ്ങളുടെയൊക്കെ കൂടെ കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഒരുമിച്ച് ഭക്ഷിക്കുന്നത്. അത് രക്ഷയുടെ ഒരു മിറക്കിളാണ്. പ്രമാണിമാർ പലരും മാറി നിൽക്കുമ്പോൾ കർത്താവ് ഇത്തരത്തിലുള്ള ആളുകളെല്ലാം വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇദ്ദേഹം അടിമയായിരുന്നു, തിരിച്ച് തന്നെ അയക്കുമ്പോൾ സാധാരണഗതിയിൽ അടിമകളെ കുറിച്ച് ഒരു വലിയ മീൻസ് ഞാൻ ഈ മറ്റേ ജൂഡിത്ത് ഇവിടെ അമേരിക്കൻ ഹിസ്റ്ററി എടുത്ത് പഠിച്ചപ്പോൾ അവളെ ഒന്ന് രണ്ട് എസ് എഴുതാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവളുടെ കൂടെ ഇവിടുത്തെ അമേരിക്കൻ ഹിസ്റ്ററി വായിക്കാൻ തക്കോണം ഇടയായി. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ ഈ ഗേ മാരേജിനെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാളൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് സ്ലേവറിയെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത്. ഗുണം പറഞ്ഞാലും പ്രശ്നമാ, ദോഷം പറഞ്ഞാലും പ്രശ്നമാ. അത് വായിച്ചപ്പോഴെനിക്ക് മനസ്സിലായത് അടിമത്തത്തിനെതിരെയുള്ളവരുടെ വലിയ ഒരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ വേദപുസ്തകം ഈ അടിമത്തത്തിന് എതിരെ നിന്നില്ല, അടിമത്തത്തെ അനുകൂലിക്കുകയായിരുന്നു അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്ന ഒരു വലിയ ആക്ഷേപമുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എക്സ്പെഷ്യലി ഒനേസിമോസ് വിശ്വാസത്തിൽ തൻ്റെ കൂടെ ഉള്ളപ്പോൾ, തടവിലുള്ളപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും ഒക്കെ അടിമത്തത്തെക്കുറിച്ച് ദൈവവചനത്തിന്റെ കാഴ്ചപ്പാട് താന് വെളിപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായ വാക്യങ്ങൾ. കൊലോസ്യ 3:11 അതിൽ യവനും യഹൂദനും എന്നില്ല, പരിച്ഛേദന അഗ്രചർമ്മം എന്നില്ല, ബർബരൻ ശകൻ ദാസൻ സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാം ആകുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദാസനുമില്ല, യജമാനുമില്ല, ഒന്നുമില്ല, യേശു ക്രിസ്തുവിൽ എല്ലാവരും ഒന്നത്രേ. എഫേസ്യ ലേഖനം താൻ പറഞ്ഞു 6:5 വാക്യങ്ങൾ, ദാസന്മാരെ ജഡപ്രകാര യജമാന്മാരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രത ഭയത്തോടും വിറയലോടും കൂടി അനുസരിച്ച് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന പോലെ ദൃഷ്ടി സേവകളിലല്ല ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്ത് മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പിൻ. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തരും ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുമെന്ന് നിങ്ങൾ അറിയുന്ന പോലെ യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷമില്ല എന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് പറയുകയും ചെയ്യാൻ. റോമ സാമ്രാജ്യത്തിലെ 3:1 അടിമകളായിരുന്നു. അപ്പൊ അടിമകൾക്കെതിരെ നിൽക്കുക എന്ന് പറഞ്ഞ വലിയ പൊളിറ്റിക്കൽ കലാമിറ്റി, അതുപോലെ വിപ്ലവം, അതിനൊന്നുമല്ല ദൈവം ദൈവത്തിന്റെ വചനം ശ്രമിച്ചത്. അപ്പോസ്തലൻ പറയുന്നു വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞ ദാസനുമില്ല യജമാനുമില്ല, എല്ലാവരും യേശുക്രിസ്തുവിന്റെ ദാസന്മാരാണ്. അതുകൊണ്ട് സഹോദരന്മാരായി പരസ്പരം അവരവരുടെ ഡ്യൂട്ടി ചെയ്യുക, അതിന് തക്കവണ്ണം ദൈവം പ്രതിഫലം തരുമെന്നാണ് തൻ്റെ ക്രിസ്ത്യൻ കാഴ്ചപ്പാട്. കൊലോസ്യ 3:20 ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാനന്മാർ സകലത്തിലും അനുസരിച്ച് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ദൃഷ്ടി സേവകളല്ല കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്രയും അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവാൻ അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പി. ഇങ്ങനെ ഈ അടിമയെ ആയിരുന്നവനെ തിരിച്ചയക്കുക. നമ്മൾ വായിച്ച ഫിലിമോൻ 1:17 ആകിയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെ പോലെ ചേർത്ത് കൊള്ളുക. ഇതായിരുന്നു തന്റെ റെക്കമെൻഡേഷൻ. ഇവിടെയാണ് ഈ ലേഖനം എന്തുകൊണ്ട് ഈ കാനോനിൽ വന്ന് തിരുവെഴുത്തിന്റെ ഭാഗമായി. കാരണം ഇത് തന്നെയാണ് യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചത്. യോഹന്നാൻ സുവിശേഷം 17:24 വാക്യത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, പിതാവേ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ നീ സ്നേഹിച്ചിരിക്കുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നമ്മുടെ പൊസിഷനായിരുന്നു ഈ ഒനേസിമോസിനെ പോലെ ദൈവത്തിൽ നിന്ന് അകന്നു പോയവര്, കാണാതെ പോയ ആടുകള്. എന്നാൽ കർത്താവ് നമ്മെ തേടി വന്ന് രക്ഷിച്ച് പിതാവിനോട് പറയാണ് എന്നെ പോലെ നീ ഇവരെ സ്വീകരിച്ച് ഞാൻ ഇരിക്കുന്നിടത്ത് ഇവരെയും ഇരുത്തണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. എന്റെ 18 വാക്യത്തില് അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടപ്പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എന്റെ പേര് കണക്കിട്ടുകൊള്ളുക, ഞാൻ തന്നു തീർക്കാം. ഇതാ കർത്താവ് നമ്മളോട് ചെയ്യും. നമ്മൾ ഒത്തിരി കടപ്പെട്ടവരാ ദൈവത്തോട്. നമ്മുടെ പാപത്തിന്റെ കടം അത്ര വലുതായിരുന്നു, നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റാത്തതായിരുന്നു. അവിടെ കർത്താവ് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് ചെയ്തത് ഇതാണ്, അവര് കടപ്പെട്ടത് എന്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക.
യഹോവ നമ്മുടെ എല്ലാവരെയും അകൃത്യം പുത്രന്റെ മേൽ ചുമത്തി. നമ്മുടെ പാപത്തിന് പകരം യേശു ക്രിസ്തുവിനെയാണ് ശിക്ഷിച്ചത്. നമ്മുടെ കടം കൊടുത്തു തീർത്തത് നമ്മുടെ കർത്താവാണ്. നമ്മൾ കടപ്പെട്ടത് മുഴുവൻ എന്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക. അതാ സാൽവേഷന്റെ ഏറ്റവും മനോഹരമായ ചിന്ത എന്ന് പറയുന്നത്. ലൂക്കോസ് സുവിശേഷം ആ നല്ല ചമരിയക്കാരന്റെ എക്സാമ്പിളിൽ ഉപമയിൽ മനോഹരമായിട്ട് അത് കർത്താവ് വരച്ചു കാട്ടിയിട്ടുണ്ട്. പിറ്റേന്നാള് ആ അർത്ഥപ്രാണനായി കിടന്നവരെ രക്ഷിച്ചു വാഹനമൃഗത്തിന്റെ പുറത്ത് കയറ്റി കൊണ്ടുവന്ന് സത്രത്തിലാക്കിയിട്ട് പോകാൻ നേരത്ത് പറഞ്ഞ ഒരു വാക്യമുണ്ട്, എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ രണ്ട് വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. എന്റെ പേരെ കുറിച്ച് വെച്ചേരെ ഇനി എക്സ്ട്രാ എന്തെങ്കിലും. ഇന്നലെ അത് എന്നെ ഒത്തിരി സ്വാധീനിച്ചിന്റെ വാക്യം ഞാൻ പറയട്ടെ. നമ്മുടെ രക്ഷ നമ്മുടെ മുഴുവൻ ഉത്തരവാദിത്തം ദൈവത്തിന്. ജസ്റ്റ് ആത്മരക്ഷ മാത്രമല്ല, അവസാനത്തെ ശ്വാസം വരെ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ക്രിസ്തുയേശുവിൽ അവൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആ രണ്ട് വെള്ളിക്കാശ് എന്ന് പറയുന്നത് കർത്താവിനെ കൈനി നമ്മൾ മുഖാമുഖം കാണുന്ന വരെയുള്ള നമ്മുടെ വഴിച്ചെലവ്, നമ്മുടെ മുഴുവൻ എക്സ്പെൻസസുമാണ് കർത്താവ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എക്സ്ട്രാ എന്തെങ്കിലും വന്നാൽ അതും അവന്റെ മേൽ കണക്കിട്ട് കൊള്ളാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എത്ര മനോഹരമായ ചിന്തയാണ്. 19 വാക്യത്തിൽ പൗലോസ് എന്ന ഞാൻ സ്വന്തം കയ്യാൽ എഴുതിയിരിക്കുന്ന ഞാൻ തന്ന് തീർക്കാം. നീ നിന്നെ തന്നെ തരുവാൻ കടപ്പെട്ടിരിക്കുന്നു ഞാൻ പറയണമെന്നില്ല. ഇനിയാണ് തിരിച്ച് നമ്മളോടുള്ള ദൈവത്തിന്റെ ഇടപാടുകൾ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഫിലമോൻ ഒത്തിരി പൗലോസ് അപ്പോസ്തലനോട് കടപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. വിശ്വാസത്തെ കൊണ്ടുവന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനപ്പുറത്തായിട്ട് ഫിലമോന്റെ വീട്ടിലെ സഭയായിട്ടുള്ള ബന്ധത്തിലോ ഫിലമോന്റെ ജീവിതത്തില് ഇത്രമാത്രം പൗലോസ് അപ്പോസ്തലനോട് കടപ്പെട്ടിരിക്കുന്ന അനേക വിഷയങ്ങൾ ഒരുപക്ഷെ കാണും. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയണമെന്നില്ലല്ലോ. അതെ സഹോദര, നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എന്റെ ഹൃദയം തണുപ്പിക്കുക. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ഈ പൗലോസ് അപ്പോസ്തലൻ ഫിലമോനോട് പറഞ്ഞത് കർത്താവ് ഇന്ന് രാത്രി നമ്മളോട് ചോദിക്കുന്നതായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ എന്തുമാത്രം കർത്താവിന് കടപ്പെട്ടിരിക്കുന്നു. നമ്മിൽ നിന്ന് ഒരനുഭവം അവന് വേണ്ടേ? സഹോദരൻ, നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എന്റെ ഹൃദയം ഒന്ന് തണുപ്പിക്കേ. നിന്നെ തന്നെ എനിക്ക് തരുവാൻ നീ കടപ്പെട്ടിരിക്കുന്നല്ലോ. നിന്റെ അനുസരണയെ പറ്റി എനിക്ക് നിശ്ചയമുണ്ട്. ഞാൻ പറയുന്നതിൽ അധികം നീ ചെയ്യുമെന്ന് അറിഞ്ഞിട്ടാകുന്നു ഞാൻ ഇന്ന് എഴുതുന്നത്. ഇപ്പൊ നമ്മുടെ കടമെല്ലാം കർത്താവ് കൊടുത്തു തീർത്തെങ്കിൽ, ഇതുപോലെ പിശാചിന്റെ അടിമയായിരുന്ന നമ്മളെ നമ്മൾ കടപ്പെട്ടതെല്ലാം അവന്റെ പേരിൽ കണക്കിട്ട് ദൈവം നമ്മെ രക്ഷിച്ച് നമ്മെ ഇതുപോലെ കൊണ്ടുവന്ന് എത്തിച്ചു എങ്കിൽ, തിരിച്ച് നമ്മിൽ നിന്ന് ചില അനുഭവങ്ങൾ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ലേ? ഈ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലന് എഴുതുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ, ഒരു വാക്യം എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഫിലിപ്പിയലേഖനം 2:21 പൗലോസ് അപ്പോസ്തലൻ പറയാ, യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല സ്വന്തം കാര്യം അത്ര എല്ലാവരും നോക്കുന്നു. ഈ ദിവസങ്ങളിൽ ഇതൊക്കെ ഒരു നമ്മുടെ ജീവിതത്തിൽ സ്വയശോധനയ്ക്ക് വേണ്ടിയിട്ട് ദൈവം തരുന്ന ഒരു അവസരമാണ്. ഇതുവരെ നമ്മൾ ആരുടെ കാര്യം നോക്കി നടന്നത്? തടവി കിടന്നുകൊണ്ട് അപ്പോസ്തലൻ പറയാ, എല്ലാവരും സ്വന്തം കാര്യം നോക്കി നടക്കുക, യേശു ക്രിസ്തുവിന്റെ കാര്യം ആരും നോക്കുന്നില്ല. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവെ, ഇതുവരെ ഞങ്ങളുടെ കാര്യം നോക്കി നടന്നതാ. ഞങ്ങൾക്ക് നിനക്ക് ഒത്തിരി കടപ്പെട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു അനുഭവം ഞങ്ങളിൽ നിന്ന് നിനക്ക് വേണ്ടേ? നിന്റെ ഹൃദയം ഒന്ന് തണുപ്പിക്കാൻ. ഒരു പാവി മാനസാന്തരപ്പെടുമ്പോൾ നമ്മുടെ കർത്താവിന്റെ ഹൃദയം എന്തുമാത്രം തണുക്കുന്നു. അവൻ ക്രൂശിച്ചൊരിഞ്ഞ രക്തത്താൽ ഒരാള് വീണ്ടെടുക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ കർത്താവിന്റെ ഹൃദയം തണുക്കുക. അതുപോലെ, കാരണം ഇപ്പം നമ്മൾ കർത്താവിന്റെ ദാസന്മാർ. ഇവിടെ ഒനേസിമോസ് എന്ന വാക്കിന്റെ അർത്ഥം പ്രോഫിറ്റബിൾ എന്ന. പൗലോസപ്പോസ്തലൻ പറയുന്നുണ്ട്, അവൻ ഇതുവരെ നിനക്ക് ഒരു പ്രയോജനമില്ലാത്തവനായിരുന്നു, പക്ഷെ ഇപ്പോ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോ അവൻ പ്രോഫിറ്റബിൾ ആയി. അവൻ ശരിക്കും അവന്റെ പേര് പോലെ തന്നെ പ്രയോജനമുള്ളവനായി തീർന്നു. നിനക്കും ദൈവസഭയ്ക്കും എല്ലാം അവൻ പ്രയോജനപ്പെട്ടു. വലിയ രൂപാന്തരം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അതുപോലെ പ്രിയ ദൈവമക്കളെ, നമ്മളും ഇപ്പോ കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കി.
റിഡംപ്ഷനെ കുറിച്ച് ഒരു ചിന്ത കൂടി പറയണമെന്നുണ്ടായിരുന്നു. സമയം തീർന്നുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കർത്താവ് നമ്മെ രക്ഷിച്ചു, നമ്മെ വീണ്ടെടുത്തു, പക്ഷേ നമ്മെ അവന്റെ ദാസന്മാരായിട്ട്. ലൂക്കോസ് 17:10 കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആ വണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയുവീൻ. ക്രിസ്തുയേശുവിലെ ഭാവം ഫിലിപ്പിയിലെ തന്നെ കാരാഗ്രഹത്തിലെ ആ ലേഖനത്തിൽ പോലത്തെ ക്രിസ്തുയേശുവിലെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളാൻ വിചാരിക്കുക, ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. അതേ ഈ ഒനേസിമോസ് അടിമയായിരുന്നു, പൗലോസ് അപ്പോസ്തലൻ വില തന്റെ കടമെല്ലാം തീർത്ത് സ്വതന്ത്രനാക്കി, സഹോദര തുല്യനാക്കി. പക്ഷെ കൂടുതല് താന് വീണ്ടും എന്നേക്കും അവരുടെ ശുശ്രൂഷകനായിട്ട്. പിന്നീട് നമ്മൾ അതിന്റെ ചരിത്രം വായിക്കുന്നത് ഇങ്ങനെയാണ്, ഒനേസിമോസിനെ ഫിലമോൻ വലിയ വളരെ ആവശ്യമായ സകല വസ്തുക്കളോടും കൂടി പൗലോസ് അപ്പോസ്തലനെ ശുശ്രൂഷിക്കാൻ റോമിലേക്ക് വീണ്ടും മടക്കി അയച്ചു എന്ന്. പിന്നീട് ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന സഭാപിതാവ് ലേഖനം എഴുതുമ്പോൾ എഫേസോ സഭയുടെ മൂപ്പനായിട്ട് ഒനേസിമോസ് പിന്നീട് തീർന്നു എന്നാണ് ചരിത്രം അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ വെറും ഒരു ഓടിപ്പോയ ഒരു തടവുകാരനെ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു തടവുകാരനെ സുവിശേഷം രക്ഷിച്ച് എങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളതാക്കി തീർത്തു. അതുപോലെ ഇന്ന് രാത്രിയിൽ ഇത് നൽകുന്ന സന്ദേശം ഇതാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മൾക്ക് നാം കടപ്പെട്ടതെല്ലാം അവന്റെ പേരിൽ ദൈവം കണക്കിട്ടു, അവൻ അതെല്ലാം കൊടുത്തു തീർത്തു. അവൻ ഇരിക്കുന്നിടത്ത് അവന് തുല്യനായി. ഞാൻ നിങ്ങളെ ഇനി സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നു, സഹോദരന്മാരെന്ന് വിളിക്കുന്നു, മക്കളെന്ന് വിളിക്കുന്നു. അതുപോലെയുള്ള പദവിയെല്ലാം തന്ന് ദൈവം നമ്മളെ ഇതുപോലെ ഉയർത്തിയെങ്കിൽ നമ്മുടെ പാവം ഒറ്റ അപ്പോസ്തലനെ, എല്ലാ അപ്പോസ്തലന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്ന ഞങ്ങൾ കർത്താവിന്റെ ദാസന്മാർ, ദാസന്മാരെന്ന് ദൈവവചനത്തിൽ വായിക്കുന്ന എല്ലാം ഡൂലോസ് എന്ന അടിമകൾ എന്നാണ്, നമ്മുടെ മൈൻഡിലിരിക്കുന്ന ദാസനല്ല. അവരെല്ലാം തങ്ങളെ തന്നെ ദൈവത്തിന് കാതുകുത്തി തുളച്ച എബ്രാദാസന്മാരെ പോലെ കർത്താവിന് വേണ്ടി അടിമകളാക്കി സമർപ്പിച്ച് കർത്താവിന്റെ കാര്യം നോക്കി നടന്നവരാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തിയാ വചനത്തിന് മുമ്പാകെ നമ്മെ താഴ്ത്തി സമർപ്പിക്കാം. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന്റെ ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഇതുവരെ നമ്മുടെ സ്വന്തം കാര്യം നോക്കി നമ്മൾ നടന്നു, ഇനിയുള്ള കാര്യം കർത്താവിന്റെ കാര്യം നോക്കുവാൻ അവന്റെ ദാസന്മാരായി അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ഹൃദയം തണുപ്പിക്കുക. സഹോദര, നിന്നിൽ നിന്ന് ഒരു അനുഭവം എനിക്ക് വേണ്ടിയിരിക്കുന്നു എന്ന് കർത്താവിന്റെ ഹൃദയമാണ് പൗലോസിൽ കൂടി ഫിലമോനോട് പറയുന്നത്. ഇന്ന് രാത്രിയെ കർത്താവിന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് നമ്മൾ മനസ്സിലാക്കുമോ? ആ മൃദുവായ ശബ്ദം നമ്മുടെ കാതിൽ കേൾക്കുമോ? സഹോദര, നിന്നിൽ നിന്ന് ഒരു അനുഭവം എനിക്ക് വേണ്ടിയിരിക്കുന്നു, നീ എന്റെ ഹൃദയം ഒന്ന് തണുപ്പിക്കേ. അതിനായി ദൈവവരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. വചനങ്ങളാൽ ദൈവമായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എളി എളി ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ആമേൻ. സ്തോത്രം.